them moon, we could sit and do nothing. I wish we were bold to just fly away. Hi everybody, welcome to my YouTube channel. Upon I'm actually Portoto Buana. So ഈ വീഡിയോ ഞാൻ അവസാനമാണ് എടുക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ഞാൻ ആക്ച്വലി ഇറങ്ങിയ സമയത്ത് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനും അമ്മയായിട്ടൊന്ന് ക്ലാഷായി. അപ്പോൾ ഐ വാസ് നോട്ട് ഇൻ എ മൂഡ്. അപ്പോൾ ഞാൻ അടിയുണ്ടാക്കിയിട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. സോ ദെൻ ചേച്ചി തോട്ട് വെറുതെ എന്തായാലും പുറത്തിറങ്ങിയതാണ് ആഫ്റ്റർ എ ലോങ് ടൈം. സോ ഷീ തോട്ട് അറ്റ്ലീസ്റ്റ് ചേച്ചിയുടെ ചാനലിലെങ്കിലും ഇടാമെന്ന് നമ്മൾ അതിനുവേണ്ട ഇൻട്രൊഡക്ഷൻ എടുത്തു. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാനാണ് ആദ്യം എടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഐ എം ഗോയിങ് ടേക്ക്. പിന്നെ ചേച്ചി പറഞ്ഞത് കുഴപ്പമില്ല നീ എടുത്തോ എന്ന് പറഞ്ഞു. സോ യാ, അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ അടുത്തൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണും, അതിൽ പക്ഷേ ആർ ലിറ്റിൽ ഹാപ്പിനെസ് എന്നാണ് വെൽക്കം ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾസോ ആ ചാനൽ. അതിൽ നമ്മൾ എന്തെങ്കിലും ഒരുമിച്ച് ഫാമിലി സംഭവങ്ങളൊക്കെ വ്ളോഗ് ചെയ്യും. That's only another content you can go and see that. So this is my channel's introduction. So today we'll be going to namle evadekku poyen nacha we went to a building where you get all the things, government things done. It's like a computerized shop, something there, I don't know. Okay, pinne namle mori poi, pinne namle oru beauty parlor la poi, but we didn't get our things done. You can go and see it. There's a surprise at the last. Actually go till should watch till then. There's so many fun content. You will see someone. Then what else? We went to Ammachi's house. Yeah, that's all. The video we edited the main karam is because we stepped out of our house. So maybe I'll vlog tomorrow as well because we are going somewhere else as well. Because my college admission has been done. So I'll take a video about that as well as one more video is coming. Actually very, very other than actually chalapa munne iduvarikum cause it's a very special video. So that's all about the video and everything. So let's get into the video. Hello everyone, welcome back to yet another vlog in our channel, Our Little Happiness. So കുറെ നാളായി ഞാനും മുത്തും കൂടെ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി മുത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പാൻ കാർഡിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് പ്രൊവിഷൻസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കുന്നത്. പക്ഷേ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ഒരു പ്രശ്നം ഞാൻ കണ്ടോളെ എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും അവർ കൊണ്ടുവരുന്ന ക്വാളിറ്റി ചിലപ്പോൾ അത്രയ്ക്ക് നല്ലതായിരിക്കണം എന്നില്ല. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞ സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുന്നത്. അപ്പം ഇന്ന് അത് ചെയ്യണം. പിന്നെ മുത്തിന് എന്തോ ത്രെഡൊക്കെ ചെയ്യാനായിട്ടുണ്ട്. സോ ദിസ് ഇസ് ആക്ച്വലി ഗോയിങ് ടു ബി എ വ്ളോഗ് ഓഫ് ഓൾ ദീസ് തിങ്സ്. സോ യാ, സ്റ്റേ ട്യൂൺഡ്. മുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ മാസ്ക് ഒന്ന് മാറ്റി ഒന്നും പറയാം. മുത്ത് ആക്ച്വലി ഭയങ്കര ഡസ്റ്റ് ആയിട്ടിരിക്കണം. അമ്മയുടെ വഴക്ക് കേട്ടിട്ടിരിക്കണം. വഴക്കോ? വഴക്ക് ഉണ്ടാക്കിട്ടിരിക്കണം. വഴക്ക് കിട്ടിയൊന്നുമില്ല. പിന്നെ എനിവേസ് ബോത്ത് ആർ സെയിം. ഓക്കെ ഫൈൻ. സോ യാ, സോ കം. ഞാൻ ആക്ച്വലി പറയാൻ വന്ന സ്ഥലം വിട്ടു. നമ്മളിപ്പം ജനസേവാ കേന്ദ്രം എന്ന് പറഞ്ഞൊരു സംഭവം. പാൻ കാർഡ് എടുക്കാനായിട്ട് അപ്പൊ എന്റെ കോളേജിന്റെ കുറെ ആവശ്യത്തിന് പാൻ കാർഡ് വേണം. സോ നമ്മൾ ആക്ച്വലി ഓൺലൈനിൽ ട്രൈ ചെയ്തു, ബട്ട് അതിന്റെ നമ്പർ ഇസ് നോട്ട് ലിങ്ക്ഡ് ഇൻ മൈ ആധാർ. സോ അത് ലിങ്ക് ചെയ്യാനായിട്ട് ഇനി അക്ഷയയിലൊക്കെ പോകണം. അപ്പൊ ഭയങ്കര പാടാ. അപ്പം ഇവിടെ ഒരു കടയല്ല, ലൈക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ അവര് പാൻ കാർഡ് എടുത്ത് തരും എന്നാണ് പറയുന്നത്. നോക്കണം, അറിയില്ല. സോ യാ, അതിന് ബർത്ത് സർട്ടിഫിക്കറ്റും ആധാറും ഫോട്ടോ ഒക്കെ വേണം. എന്തോ ബി പോകാൻ രാജ്യത്തേക്ക്, കാരണം അവർക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല. Show your face also. Mother, please. Mutta, actually, ഇന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞു എനിക്ക് എന്താ വാട്സ് ഇൻ മൈ ബാഗ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. മുത്തിന്റെ ചാനൽ മുത്ത് ശരിക്കും പറഞ്ഞു ഇത് കണ്ടിന്യൂസ്ലി മുത്ത് വ്ളോഗ് ചെയ്യാനായിട്ടിരുന്നതാണ് മുത്തിന്റെ ചാനലില്. പക്ഷെ മുത്തിന്റെ മൂഡ് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു മുത്തമ്മ ചെയ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് മുത്തിന്റെ മൂഡ് ഒന്ന് മാറ്റണം. ഓക്കെ, സേ ഹായ്. അവര് ചെലപ്പോ കണ്ടുള്ള ഏറ്റവും വേർസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ കാണിച്ചു തരാം ജനസേവ കേന്ദ്രം എല്ലാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ആകും. മൂന്ന് ആഴ്ച കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത അഡ്രസ്സിലൊക്കെ. ഓക്കെ, സോ നൗ യു ആക്ച്വലി ഹെഡിങ് ടു ബ്യൂട്ടി പാർലർ. ആ, അല്ല,
ഇവിടെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് മൂർന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോകുന്നത്. കുറേ നാളെ നമ്മൾ പോയിട്ട് സോ വി ആക്ച്വലി ഗോയിങ് ദേർ. സോ ിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആകാശ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ മുകളിലായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് മാറ്റി ആകാശത്തെ ഷിഫ്റ്റ് ഇട്ട് പട്ടും. സോ ഹായ് ഗൈസ്, നമ്മളിപ്പോ ആക്ച്വലി മോറിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. സോ ഞാൻ ആക്ച്വലി എന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സോ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് ട്രിവാൻഡ്രത്ത് ഹോളി ആഞ്ചൽ സ്കൂൾ, ഹോളി ആഞ്ചൽസ് ഐ എസ് സി സ്കൂളിലാണ് നന്ദൻകോട്. അതേ കഴിഞ്ഞ് ടെൻത്ത് ആൻഡ് ട്വൽത്ത് ഞാൻ ആക്ച്വലി ഹോളി ആഞ്ചൽസിൻ്റെ തന്നെ സി ബി എസ് ഇയിലോട്ട് മാറി, വിച്ച് ഈസ് ഓപ്പോസിറ്റ് സി ബി എസ് ഇ. ആക്ച്വലി മാറിയത് ശരിക്കും പറഞ്ഞാൽ മാർക്ക് എടുക്കും എന്നുള്ളൊരു ഇതിലാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടേക്ക് ടെൻത്ത് മാർക്സ്. പക്ഷേ സ്കൂൾ മാറിയത് നന്നായി, ആക്ച്വലി കുറേ നല്ല ടീച്ചേഴ്സിനെ കാണാൻ പറ്റി. യാ സോ എൻ്റെ സ്കൂൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് സ്കൂൾ അല്ലെങ്കിൽ ഓർക്കാറുണ്ട്. അപ്പം ദൻ ഓപ്പോസിറ്റ് വന്നതുകൊണ്ട് ഞാനിങ്ങനെ അത്ര ഇങ്ങനെ അവിടെ ചെന്നിട്ട് എൻ്റെ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് കാണിച്ചു തരാം. മൈ സ്കൂൾ നോട്ട് ദ ഹോൾ സ്കൂൾ വ്യൂ, ബട്ട് പാർട്ട് ഓഫ് ഇറ്റ് മേബി. സോ ദിസ് ഇസ് ആക്ച്വലി മൈ സ്കൂൾ, ഇപ്പോൾ കാണുന്നല്ലേ, ഹോളി ആഞ്ചൽസ് കോൺവെന്റ്. പക്ഷേ ദിസ് ഇസ് ആക്ച്വലി സ്റ്റേറ്റ് ബിൽഡിംഗ്. എൻ്റെ സി ബി എസ് സിയുടെ ബിൽഡിംഗ് ആക്ച്വലി അകത്താണ്. സോ ഇറ്റ്സ് ആക്ച്വലി ലോഡ് ഇൻസൈഡ്, കുറച്ച് അകത്തോട്ട് പോകണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ദേ മൈറ്റ് അലോ, ബട്ട് ഐ കാണ്ട് വാക്ക് സോ മച്ച് ആൻഡ് ഗോയിങ് ഫോർ ആൻ ഓൾ. വെജിറ്റബിൾസ് എടുത്താണ്. എന്നിട്ട് പിന്നെ ആ ചേച്ചി കണ്ടോ, ലൈക്ക് അവർ ഒന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്യുമായിരുന്നു എല്ലാം പുതിയത്, ഫ്രഷ് ആയിട്ട് എല്ലാം ഫ്രഷ് ആണ്. പക്ഷേ എന്നാൽ ഇന്ന് കൊണ്ടുവന്നാൽ തോന്നുന്നു, അപ്പം പുതിയത് അവർ ഇട്ടുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. ബാക്കി പുതിയതൊക്കെ എവിടെ ഇരിക്കുന്ന എല്ലാം തിരിച്ച് വെച്ചിട്ട് പുതിയത് പുതിയതായിട്ട് എടുക്കുക. കഴിഞ്ഞോ ഓവർ കോൺഷ്യസ് ഗേൾ? ഓ amazing, lime juice. നമ്മൾ ആക്ച്വലി ലൈം ജ്യൂസ് ഇടുമ്പോൾ ഫ്യൂ ഫുഡ് മിൻ്റ് ലൈസ് മോർ ടേസ്റ്റ്. നല്ല മിൻസ് ജ്യൂസ് ഇട്ട് കുടിക്കുന്ന പോലെ മിൻറ്റ് ലൈം. അതിന് ഇത്രയും പഞ്ച് എന്തിനാണെന്നായിരിക്കും, പക്ഷേ മേടിക്കാൻ പഞ്ഞാണ് മേടിക്കുന്നത്. ഞാൻ ദാറ്റ്സ് ഓൾ ബൈ. ബിസ്ക്കറ്റ്സ് എല്ലാം കൂടെ ഒരു വലിയ ഫാമിലി പാക്കും കൂടെ എടുക്കും. ബിക്കോസ് വി ഫിനിഷ് ദ അതർ വൺ വെരി ഫാസ്റ്റ്, സോ വി ടേക്ക് എ ഫാമിലി പാക്ക് ആസ് വെൽ. സോ വി ടേക്ക് ദിസ് വൺ. ഓക്കെ, മുത്തമ്മ ആക്ച്വലി ട്രോളി എടുത്തു, കാരണം അതിൻ്റെ അകത്തും കാട്ടിൽ ഫില്ലാവുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ചേച്ചി എടുത്തത് ഒരു ബോക്സ് ആയിരുന്നു, പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഹെവി ടു ക്യാരി. ഇറ്റ്സ് നോട്ട് എ ബോക്സ്. Make sure you drink cold one because it's so good. Make sure you do not drink all these things because it's all very good. Poisonous. You can actually have a cheat day in your life. It doesn't mean I go for a stone diet. Okay, so next up, let's go to the other side and see what else we have. This area, let's go to this snacks area. Okay, that's the most favorite area for us. Yeah, but it's too crowded, so let's see.
refilling all these areas like with Maggie and everything. It is there. Still on? Yes. Okay, let's take this one. Maggie or Yippee? Maggie? Okay, Yippee, Yippee, Yippee. You love Yippee, right? Yes. So, guess we have a nice time actually taking Yippee because Stacey likes it, not because I like it. I like Maggie more. Oh my god, you're being so sweet. Just in front of YouTube channel, okay? No, no. Okay, this is my favorite Virat Kohli. ആക്ച്വലി നിങ്ങളിതൊന്നും കണ്ടു ഇങ്ങനെ പോയി വാങ്ങിക്കരുത്. ഇതെല്ലാം ആക്ച്വലി ചീത്ത സാധനങ്ങളാണ്. Purchasing the big one. You're not supposed to have so much of Maggie and all. The thing is, if we get Maggie, we have Maggie every day at night. So because then Amma doesn't like it. But still, it's okay. Because I love it. ഇറങ്ങി. സോ ഞാനാണെങ്കിൽ ആക്ച്വലി നമ്മൾ കുറേ സാധനം മേടിച്ചു. അപ്പം ഇനി ഞാൻ ആക്ച്വലി ഒരു പാർലറിലോട്ട് പോകും ത്രെഡ് ചെയ്യാനായിട്ട്. കുറേ മാസങ്ങളായി സോ ത്രെഡ് ചെയ്യണം. അപ്പം എനിക്ക് വിശക്കും. അപ്പം ഞാൻ ചാവൻസ് കുടിക്കും പിന്നെ കഴിക്കും. സോ ഐ എം ഗോണ ഹാവ് ഇറ്റ്. ചേച്ചി ആക്ച്വലി കഴിക്കുന്നില്ല, ചേച്ചി ചേച്ചി കഴിക്കുന്നില്ല. ഞാൻ കഴിക്കാൻ പോകുന്നു, എനിക്ക് വിഷമിച്ചു കഴിയാം. ഞാൻ ആക്ച്വലി രാവിലെ കഴിച്ചിട്ട് തോന്നുന്നില്ല. ഇപ്പം മുത്തിൻ്റെ ചാനലാണ് കേട്ടോ ഈ വീഡിയോ പോകുന്നത്. കാരണം ഇപ്പം മുത്തമ്മ മൂഡ് ഓക്കെ ആയി. എന്തോ ഭാഗ്യത്തിന് ഞാൻ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തത് കാര്യമായി. കറക്റ്റ് ചോക്ലേറ്റ് ഉള്ളതാ ബ്രെഡ് ഇൻസൈഡ് ലൈക്ക് ചോക്ലേറ്റ് സയൻസ് എന്നൊക്കെ പറയാം. പക്ഷെ ഇന്ത്യൻ ഡൂസ്ലി ഡൂക്ലി ക്രോസൈൻസ് ഡൂസ്ലി ക്രോസൈൻസ് യു നമ്മൾ വാങ്ങിച്ചതാണ് പുറകെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കണം. അപ്പം എനിക്ക് ആക്ച്വലി കൂടുതൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ കൈ കഴിക്കുന്നുണ്ട് കേട്ടോ മുത്തമ്മ. ഇറ്റ്സ് ബെറ്റർ യു ഹോൾഡ് ദിസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. നമ്മളിനി പാടി കൂട്ടിൽ പോയി മുത്തൻ്റെ വളരെ ഐബ്രോസ് മുത്തിന്റെ ഭയങ്കര തിക്കാണ്. എനിക്ക് ആക്ച്വലി തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ് ഇഷ്ടം. പക്ഷെ മുത്തിന് ഭയങ്കര തിന്നായിട്ടുള്ള ഐബ്രോസ് ആണ് ഇഷ്ടം. അങ്ങനെയല്ല, തിന്നല്ല, ലൈക്ക് ഷേപ്പ്. ഓക്കേ, ഷീ വാണ്ട് ഐബ്രോസ് ആൻഡ് ഷേപ്പ്. ഞാൻ ഇതുവരെ ചെയ്തില്ല, ഈ വർഷം അതൊരു ചെയ്തത്. ആ, എന്റെ കല്യാണത്തിന് മുത്ത് ചെയ്തു. ഐ ആക്ച്വലി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ് അറ്റ് ദി ബിഗിനിംഗ്, പക്ഷെ ഇപ്പം ഐ'm ഗെറ്റിംഗ് യൂസ്ഡ് ടു ഇറ്റ്. ചുമ്മാ എന്തെങ്കിലും ചെയ്യണ്ടേ? പാർലറിൽ പോയി വേറെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്റെ മുഖത്തൊന്നും. ആക്ച്വലി കൊറോണ ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഇങ്ങനെ പോവാണ്ടിരിക്കുന്നതാണ് ആക്ച്വലി നല്ലത്. വൈ യു സേയിങ് നോ ടു എവരിതിങ്? എന്തെടുത്താലും മാഗി എടുത്തപ്പോ ഇതൊന്നും കഴിക്കുന്നത് നല്ലതല്ല. ക്യാബിൻസ് ഇതൊന്നും കുടിക്കുന്ന നല്ലതല്ല. പിന്നെ എന്താ ജീവിക്കുക? ഓക്കേ ഓക്കേ ഫൈൻ. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ. സീ, ഇപ്പൊ കൊറോണ ഒക്കെ ആക്ച്വലി പീക്ക് ആണ്. ഇനി ഇപ്പൊ തേർഡ് വേവ് ആക്ച്വലി ഇന്ത്യയില് കൊറേ ഞാൻ പറയുന്ന ആക്ച്വലി ഈ ഒരു പീക്ക് സമയത്ത് ഇരിക്കുമ്പോ ഡു നോട്ട് ഗോ സച്ച് ഏരിയാസ്. വൈ യു വാണ്ടഡ് ടു ഇൻവൈറ്റ് ഓൾ ദിസ് കൊറോണ അൺവാണ്ടഡ്ലി? ക്യാബിൻസ് അല്ല, നമ്മൾ എവിടെ പോയാലും നമ്മൾ ആക്ച്വലി എത്ര പ്രിക്കോഷൻ, മാസ്ക് എടുത്ത് സാനിറ്റൈസ് ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു ഇച്ചിരി ഒരു ഇതുണ്ട്. സോ അങ്ങനെ പോവാണ്ടിരിക്കുന്ന നല്ലതെന്നാണ്. ആ പിന്നെ ഈ മുത്തിനെ പോലെ ഇങ്ങനെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ കൊണ്ടുപോയാലാണെങ്കിൽ ഇങ്ങനെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ വലുതായിട്ട് സംസാരിക്കും. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ്. കുഞ്ഞാണെങ്കിൽ എപ്പോഴും കുഞ്ഞാക്കണം, വലുതാണെങ്കിൽ എപ്പോഴും വലുതാക്കി വെക്കണം.
എനിക്ക് ചില കാര്യങ്ങളിൽ മാത്രം എന്നെ ചെറുതാക്കും, ചില കാര്യങ്ങൾ ഞാൻ വലുത്. See, there are certain things that a girl is supposed to do at each age. Ippan sexist. Girl. Stupid. Don't be so stupid. Okay, I haven't said anything regarding the sex and all. Nee ippo oru penna ayirunnu njan penna nu parayunnu ullu. So I'm having a brother, I'll tell that, okay, and aniyan. Angane ullu. Okay. Appo avalde ippo kaiyicha paathram kaiyikkan varan muthu. No. No. I can't do that. Alle muthuma. I don't do this now. Okay. Njan ende paathram ippo kaiyivarunnu ṭo. Anna thadiyin session. Okay. Rarely she does that, but then rarely onnu varu ippo thadikka session. We usually fight for all these things. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഇപ്പൊ നമ്മള് ഇവിടുന്ന് ഞാൻ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടത്. ഇപ്പൊ അതിന്റെ നന്ദി ഇല്ല, ഒന്നുമില്ല. നന്ദി. ഓക്കെ ബൈ. ഓക്കെ ബൈ ഗൈസ്. This is my എന്റെ വാച്ച്മാൻ അങ്കിളാണ്. This is my school actually. ഇവിടെ നിന്ന് അകത്തോട്ട് പോകുന്ന സ്കൂൾ. This is my school camp. Campus. Yeah, this is not my camp, the building. This is actually state building. State. മാസ്ക് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ സ്കൂളിന്റെ കോമ്പൗണ്ട് വാൾ ആണ്. സോ ഇത് വഴിയാണ് ഞാൻ രാവിലെ ഇവിടെ ഒരു ഗേറ്റ് വരും. ആ ഈ ഗേറ്റിൽ നിന്നാണ് ഞാൻ രാവിലെ എന്നും കയറുന്നത് സ്കൂളിൽ. കാരണം ഞാൻ എന്നെ ലേറ്റ് ആയതുകൊണ്ടല്ല, ആക്ച്വലി ഞാൻ എന്നെ ചില സമയങ്ങള് ഇവിടെ നിന്ന് കയറുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ബിൽഡിംഗ് CBSE ബിൽഡിങ്ങിലോട്ട് പോകാനായിട്ട് എളുപ്പമാണ്. സോ യാ, അങ്ങനെ നമ്മൾ അടുത്തത് ഇനി ഒരു പാർലറിലോട്ട് പോവാണ്. എന്തോ ഒരു മേഘം വിപ്ലവം വിസ്ഫോടനം നടക്കാൻ പോകും അത്ര എന്ന് പറഞ്ഞു. അപ്പോ എനിക്കറിയില്ല, അതുകൊണ്ട് അമ്മ പറഞ്ഞു പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ 3 മണിക്കൂർ. അങ്ങനെയാണ് അങ്ങനെയാണ് അമ്മ പറഞ്ഞത്, വിസ്ഫോടനം നടക്കുന്നുണ്ടോ അങ്ങനെ എന്തോ പറഞ്ഞു. സോ അപ്പോ കൂടുതൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല, കാരണം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മള് കുറെ ടൈം എടുക്കും. ആക്ച്വലി മോറില് നമ്മള് ഓൾമോസ്റ്റ് 1.5 മണിക്കൂറെങ്കിലും എടുക്കും. അവിടെയുള്ള മോറിലെ സ്റ്റാഫിന് അവർക്ക് നമ്മൾ അറിയാം, കാരണം നമ്മൾ എപ്പോഴും അവിടെ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു 4 വർഷമായെന്ന് തോന്നുന്നു. അതാ നാലല്ല, ഓൾമോസ്റ്റ് ഒരു 5th സ്റ്റാൻഡേർഡ് ഒക്കെ തൊട്ടേ അവിടെ. പിന്നെ 8th ഒക്കെ ഇപ്പൊ എന്നും മോറില്ല, കാരണം ഞാൻ അതിന്റെ മേലെ പഠിക്കുന്നത്. 5th ലൊക്കെ വെച്ച് വീക്ക്ലി വൺസ്, പിന്നെ എന്നും ആയി അവിടെയുള്ള എല്ലാവർക്കും. അപ്പൊ അവര് പറഞ്ഞു അയ്യോ എന്ത് വെച്ച് പോയില്ലേ, കൊറേ ആയല്ലോ എന്ത് വെച്ചിന്നൊക്കെ. വീഡിയോ എടുത്തോണ്ട് തന്നെ കൊറേ ടൈം ആവും. സോ അപ്പൊ എനിക്ക് കൂടുതൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, കാരണം വീഡിയോ എടുത്തോണ്ട് നമുക്ക് 3 മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്താൻ പറ്റത്തില്ല. സോ ഐ മൈ നോട്ട് ടേക്ക് വീഡിയോ, ഐ ഡോണ്ട് ഫീൽ ഹംഗ്രി. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. ഞാൻ അങ്ങനെ എപ്പോഴും തിന്നോണ്ടിരിക്കും, ചേച്ചിനെ പോലെ വെക്കുന്നുണ്ട്. ഇന്നലെ കൂടെ ഒരു പീച്ച മേടിച്ച് ഒറ്റക്ക് തിന്നതേ ഉള്ളൂ. ഓക്കെ ബൈ. ആക്ച്വലി ഇവിടെ വന്നപ്പോ ഭയങ്കര തിരക്ക്, ഇനി 1/2 hour വെയിറ്റ് ചെയ്യണം. കാരണം 1/2 hour വെയിറ്റ് ചെയ്ത് 10 മിനിറ്റിന്റെ സംഭവത്തിനുണ്ടി 1/2 hour വെയിറ്റ് ചെയ്യണം, എനിക്ക് പറ്റത്തില്ല. സോ ഐ എം ഗോയിങ് ഹോം ബിക്കോസ് ഈ ക്ലൈമറ്റ്. ഹായ് ഗൈസ്. സോ അപ്പൊ നമ്മൾ ആക്ച്വലി ബീരാമരോട് വന്നപ്പം അപ്പച്ചൻ അവിടെ ഒരുങ്ങി ഇരിക്കുമായിരുന്നു. അങ്ങനെ അപ്പച്ചനെ നമ്മൾ ആക്ച്വലി എടുത്തു എന്ന് വെച്ചാല് അപ്പച്ചനെ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട്. അപ്പം അപ്പച്ചനെ നമ്മള് അവിടെ നിന്ന് എടുത്തു, നമ്മളിങ്ങനെ ഒരു കടയിലോട്ട് കൊണ്ടുപോവാ, എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ചാക്കും. അപ്പൊ അപ്പച്ചൻ ആക്ച്വലി വീട്ടിലിപ്പം ഭയങ്കര ബോർ അടിച്ചിരിക്കും, കാരണം അമ്മച്ചി നല്ല. അപ്പൊ അപ്പച്ചൻ ഭയങ്കര ബോർ അടിച്ചിരിക്കുക വീട്ടില്, കാരണം അമ്മച്ചിക്ക് ഇപ്പൊ വയ്യാതായി. അപ്പൊ അമ്മച്ചി
അപ്പച്ചനോട് എപ്പോഴും റൂമിൽ ഇരിക്കുക. അപ്പം അപ്പച്ചൻ ഇങ്ങനെ പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വന്ന് ചോദിച്ചു ഇയ്യാ. അപ്പം ഇതാണ് അപ്പച്ചൻ, എന്റെ അമ്മയുടെ അമ്മയുടെ അച്ഛനാണ്. ഓക്കേ, ഹായ് ഗൈസ്. സോ നമ്മൾ ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു, നമ്മൾ ഇറങ്ങിയ കാര്യം. സോ അപ്പച്ചനെ നമുക്ക് ആക്ച്വലി ഒന്ന് പുറത്തുണ്ട്, മറ്റേ ഇവൻ ദോ ഇറ്റ് ഈസ് ഫോർ സം മിനിറ്റ്സ്, ഒരു ഹാഫ് ആൻ അവർ ഒന്നും ഇല്ല, എനിക്ക് തോന്നുന്നു 20 മിനിറ്റ്സ്. പുറത്തോട്ട് പോയി അപ്പച്ചൻ ബേക്കറിന്ന് കുറെ സാധനമൊക്കെ ഇങ്ങനെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം പാദസം മേടിച്ചു വന്നു. സോ വി ഗോയിങ് ഹോം. ദിസ് ദ എൻഡ് ഓഫ് ദി വ്ളോഗ്. ഇറ്റ്സ് നോട്ട് എ ബിഗ് വ്ളോഗ് ഇൻ ഓൾ. ഇതിൽ എത്ര ഇറ്റ്സ് എ ബിഗ് വ്ളോഗ് ബട്ട് നോട്ട് ലൈക്ക് ഭയങ്കര കണ്ടന്റ് ഒന്നും അങ്ങനെ ഇല്ല. പക്ഷെ വി തോട്ട് ഓഫ് ടേക്കിംഗ് ഇറ്റ് ബിക്കോസ് വി സ്റ്റാർട്ടഡ് അപ്പ് എ ഹൗസ് ആഫ്റ്റർ എ ലോങ് ടൈം. ശരി, യാ. അപ്പോൾ അതാണ്, ഇനി നമ്മുടെ വീട്ടിൽ പോകും. വി ഡിഡ്ന്റ് ഹാവ് എ ലഞ്ച്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇറ്റ്സ് 5:15 ആൻഡ് 5:15 ആൻഡ് വി ഗോയിങ് ടു റീച്ച് ഹോം. ഇതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കും. അയ്യോ, കാരണം അമ്മയ്ക്കിപ്പോൾ വയ്യ. അപ്പം നമ്മൾ പിന്നെ ചേച്ചി കറി ഉണ്ടാക്കി. ചേച്ചി നല്ല ടേസ്റ്റ് ആണ് ആക്ച്വലി. ഷീ മേഡ് ബീട്രൂട്ട് വെഴുക്ക് ആൻഡ് വാട്ട് എൽസ്, ക്യാരറ്റ് വെഴുക്ക്. ആക്ച്വലി ഇറ്റ് ഇസ് നൈസ്. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെടുന്നു. എനിക്ക് ആക്ച്വലി ബീട്രൂട്ട് അത്ര ഇഷ്ടമല്ല, പിന്നെ കൊള്ളായിരുന്നു കറി. പിന്നെ ക്യാരറ്റ് വെഴുക്ക്, പിന്നെ ക്യാരറ്റ് ഞാൻ പറഞ്ഞു കൊടുത്ത പോലെയൊക്കെ അരിഞ്ഞാ ചെയ്ത. ആക്ച്വലി നന്ദി. ഞാൻ യൂഷ്വലി ഞാൻ ആക്ച്വലി കട്ട് ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുക്കാം കേട്ടോ. ഷീ വാസ് ദ വൺ ഹു ആക്ച്വലി ടോട്ട് മീ ഹൗ ടു പീൽ ദോസ് ക്യാരറ്റ്സ്. ആക്ച്വലി ഫീൽ റബ്ബർ കട്ടിങ് ഇല്ല, അപ്പം ഭയങ്കര ഈസിയാണ്. ഓൾസോ ഇറ്റ്സ് നൈസ്, ഇറ്റ് ടേസ്റ്റ് വെരി ഗുഡ്. ആക്ച്വലി ഒരു കാര്യം അറിയാം നിങ്ങൾക്ക്, നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് ഇറ്റ് റിയലി മാറ്റേഴ്സ് ഓൺ ദ ടേസ്റ്റ്. ആക്ച്വലി നന്നായിട്ട് കട്ട് ചെയ്താണ് നമ്മൾ കറി ഉണ്ടാക്കുന്നതെന്ന് ഇറ്റ് ടേസ്റ്റ് റിയലി ഗുഡ്. ആക്ച്വലി എന്റെ അമ്മയാണ് ആക്ച്വലി പറഞ്ഞത്. എത്രത്തോളം തിന്നാവോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കുക്കിംഗ് ആക്ച്വലി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഐ ഹേറ്റ് കട്ടിംഗ് ഓൾ ദീസ് വെജിറ്റബിൾസ് ആൻഡ് തിങ്സ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര മെനക്കെട്ട ഒരു പരിപാടിയാണ്. അപ്പൊ യൂഷ്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മയായിരിക്കും എനിക്കത് കട്ട് ചെയ്ത് വെച്ചു തരുന്നത്. അപ്പൊ ഞാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് കംപ്ലീറ്റ്ലി ആ ഒരു അവകാശം ഇല്ല. അപ്പൊ മുത്താണ് എനിക്ക് ആ ഒരു ഈസിയസ്റ്റ് മെത്തേഡ് പറഞ്ഞത്. ശേഷിക്കുട്ടി ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ഫീൽ ചെയ്ത് ഇട്ടാൽ മതി. സോ ദാറ്റ് വിൽ ബി വെരി ഈസി. ഇറ്റ് ലുക്സ് ഓൾസോ ഗുഡ്. ലുക്ക് വൈസ് നല്ലതായിരിക്കും. ഇത് ആക്ച്വലി ഞാൻ ഒരു ദിവസം ചുമ്മാ ഇങ്ങനെ എനിക്ക് ആക്ച്വലി ബീട്രൂട്ട് വേണമായിരുന്നു പറഞ്ഞത്. എൻ്റെ ഒരു ദിവസം എന്താ എനിക്ക് എൻ്റെ തലയിൽ ഇങ്ങനെ ഇടണമായിരുന്നു. അപ്പൊ ബീട്രൂട്ട് എടുത്തിട്ട് അതിന്റെ ജ്യൂസ് അല്ലല്ല. അപ്പം ആക്ച്വലി ബീട്രൂട്ട് ഇസ് ഗുഡ് ഫോർ അ ഹെയർ. അപ്പോൾ ഞാൻ ഇറ്റ്സ് ഗുഡ് ഫോർ ലിപ്സ് ഓൾസോ, റെഡ് ലിപ്സ് ഒക്കെ കിട്ടാനായിട്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഐ യൂസ് ടു മേക്ക് ലിപ് ബാം ഔട്ട് ഓഫ് ബീട്രൂട്ട് ആൻഡ് ഓൾ. ഐ യൂസ് ടു ട്രൈ ഓൾ ദീസ് തിങ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം ഞാൻ ട്രൈ ചെയ്യാറില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു എക്സ്ട്രാക്ട് ദാറ്റ് ജ്യൂസ് ഫ്രം ദാറ്റ് ബീട്രൂട്ട്. അത് അടിച്ച് പിന്നെ അതിനെ ഇങ്ങനെ സ്ക്വീസ് ചെയ്തൊക്കെ എടുക്കാൻ ആക്ച്വലി ഇച്ചിരി മെനക്കേട. പക്ഷേ ട്രൈ ടു ഡു സച്ച് തിങ്സ്. കാരണം ചിലവരൊക്കെ പറയും, നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ ആണെങ്കിലും ദേർ ആർ പീപ്പിൾ ഹൂ സേ ദാറ്റ് ഓക്കെ നമുക്ക് ഇതിനൊന്നും സമയമില്ല ഇൻസ്റ്റഗ്രാം. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ആക്ച്വലി പ്രയോറിറ്റി. പ്രയോറിറ്റി എന്നും ഞാൻ പറയത്തില്ല. നമുക്കിപ്പോൾ ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ നമ്മളത് ചെയ്യും. ഒരിക്കലും ദാറ്റ് ഡസൻ മീൻ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആർ ലൈക്ക് ജോബ്ലെസ്. അവർ ചുമ്മാ പണിയില്ലാതിരിക്കുന്നതുകൊണ്ടല്ല അവർ അവരുടെ ഫീഡ് ഭംഗിയാക്കുന്നത് അല്ലെങ്കിൽ അവരൊരു തീം വെക്കുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് ടു ഡു. ഇറ്റ്സ് ബിക്കോസ് ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ്. അല്ലെങ്കിൽ അവർക്ക് അത് അത്ര ഇഷ്ടമാണ്. പൊതുവെ എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചുമ്മാ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരു പണിയില്ലാത്തത് അവർ എന്നും പോസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ എന്നും റീൽസ് ഇടുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി ഐ റിയലി ഹാവ് ടു സേ ആക്ച്വലി കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ആക്ച്വലി ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ, ഐ മീൻ ഐ എം എ മൈക്രോ ഇൻഫ്ലുവൻസർ, ഐ എം എ ബഡ്ഡിങ് ഇൻഫ്ലുവൻസർ. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം ആക്ച്വലി. എന്നിട്ട് നമ്മൾ ആക്ച്വലി നമുക്ക് ചെയ്തിട്ട് നമുക്ക് എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. വെരി ഡിഫിക്കൾട്ട് എന്നല്ല, ഭയങ്കര സങ്കടം തോന്നും. അല്ല ആക്ച്വലി നോട്ട് എവ്രി വൺ നോസ്, എവ്രിബഡി തിങ്സ് ലൈക്ക് ഈ ചില ഇൻഫ്ലുവൻസസ് ഉണ്ട്. ദേ പോസ്റ്റ് എവ്രി ഡേ ലൈക്ക് വിത്ത് ഡിഫറെൻറ്റ് സാരീസ് ആൻഡ് ഓൾ. ഐ എം നോട്ട് മെൻഷനിങ് ബട്ട് നെയിംസ് ആൻഡ് ഓൾ. കാരണം കുറേ പേരുണ്ട്, എല്ലാവരുടെയും പേര് ഒരാളുടെ പറയുമ്പോൾ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് അതേഴ്സ് നോട്ട് ഗുഡ്. എവ്രിബഡി ഈസ് ഈക്വലി ഗുഡ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ദേ ആർ ഈവൻ മോംസ്, പിന്നെ അവർ വർക്കിംഗ് ആയിരിക്കും. പക്ഷെ ദേ സ്റ്റിൽ ദൈ ഫൈൻഡ് ഔട്ട് ടൈം ടു ഡു ഓൾ ദിസ്.
അപ്പം ചിലവര് പറയും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല, നമുക്ക് വേറെ ജോലിയുണ്ട്, ഇതിനൊന്നും സമയമില്ല. യു യു കനോട്ട് ടെൽ ദാറ്റ്. ആക്ച്വലി ഞാൻ കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഫൈറ്റിന് പോകാറില്ല, കാരണം ദേർസ് നോ യൂസ് ഓഫ് ടെല്ലിങ് സച്ച് പീപ്പിൾ, കാരണം ഐ ഡോണ്ട് ഫീൽ. യാ, സോ ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് നോട്ട് എനിത്തിങ് നെഗറ്റിവിറ്റി, ഞാൻ നെഗറ്റിവിറ്റി ഒന്നും സ്പ്രെഡ് ചെയ്യുന്നതല്ല, പക്ഷെ ഞാൻ പറഞ്ഞതാണ്, കാരണം ഐ ഫെൽറ്റ് ഇറ്റ്. കുറേ പേര് അങ്ങനെ പറയുന്നത് എന്നോടല്ല, പക്ഷെ ദെർ ആർ സം കോമൺ ടോക്സ് ലൈക്ക് ദർ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് യാ, സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ദ വീഡിയോ. കീപ് സ്പ്രെഡിങ് ലവ്, കീപ് സ്പ്രെഡിങ് പോസിറ്റിവിറ്റി, ട്രൈ ടു കോംപ്ലിമെൻറ്റ് അതേഴ്സ്, ട്രൈ ടു ഷോ യുവർ ഹാപ്പിനെസ് ഫോർ അതേഴ്സ്, ബി ഹാപ്പി ഫോർ യുവർ ഫെലോ മേറ്റ്സ് ഇഫ് ദ ഗെറ്റ് സംതിങ്, ഫീൽ ഹാപ്പി ഫോർ ദെം. Yeah, so that's all. Thank you so much for watching, and I hope you all will enjoy my vlog.